നിന്നായിരിക്കും ഉയർന്ന നിലവാരത്തിലുള്ള കർമ്മ പ്രതിഫലങ്ങൾ ഉണ്ടാവുക. അപ്പൊ പുരാണത്തിന്റെ പന്താവെന്ന് പറയുന്നത് എന്താണ്? നൂറുകണക്കിന് കഥകൾ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, തിരസ്കരിക്കുന്നവർക്ക് തിരസ്കരിക്കാം, അവിശ്വസിക്കുന്നവർക്ക് അവിശ്വസിക്കാം, ചോദ്യം ചെയ്യേണ്ടവർക്ക് ചോദ്യം ചെയ്യാം. എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ആ കഥകൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. ആ കഥകളുടെ പേര് തന്നെ പുരാണ കഥകൾ എന്നാണ്. പുരാണ കഥകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വ്യക്തമായിട്ട് പറയാം, ആ സന്ദേശങ്ങൾ എടുക്കാനുള്ളതാണ്. ആ സന്ദേശങ്ങൾ എടുക്കാതെ പുരാണ കഥകൾ മാത്രം എടുത്താൽ തീർച്ചയായിട്ടും അത് പ്രശ്നമുണ്ടാവും. ആ പ്രശ്നം എന്തായിരിക്കും? കഥയോട് അവിശ്വാസം, അതിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളോടും സംശയങ്ങളോടും അവിശ്വാസം ഉണ്ടാവും. ആ അവിശ്വാസത്തിൽ നിന്ന് ഉദയം ചെയ്യുന്ന താല്പര്യമില്ലായ്മ, അത് പുരാണം കൊണ്ട് ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ ക്ലിയർ, പുരാണ കഥകളിൽ നിന്ന് നന്മ തിന്മകളെ പ്രതീകാത്മകമായിട്ട് വിവരിക്കുന്ന ആ നിലവാരത്തിൽ നിന്ന് നമ്മൾ സന്ദേശങ്ങളിലേക്ക് എത്തണം. പുരാണ കഥകളിലെ സന്ദേശങ്ങളിലേക്ക് എത്തണം. വേദങ്ങളിൽ സന്ദേശം നൽകിയിരിക്കുന്നത് നേരിട്ടാണ്. ഇതിഹാസങ്ങളിൽ സന്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ്. ഇറ്റ് ഈസ് ദ ഈവൻസ് ഇൻ ദ ലൈഫ്, ഇറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ ലൈഫ്. അങ്ങനെ നമുക്ക് പുരാണത്തിൻ്റെ കഥകളിൽ നിന്ന് മാനസിക പരിവർത്തനം വരുത്താനുള്ള സന്ദേശങ്ങൾ എടുക്കാം, വേദത്തിൽ നിന്ന് നേരിട്ട് സന്ദേശങ്ങൾ എടുക്കാം, ഇതിഹാസത്തിൽ നിന്ന് ജീവിതഗന്ധിയായ അനുഭവങ്ങളിലൂടെ നമുക്ക് സന്ദേശങ്ങൾ എടുക്കാൻ സാധിക്കും, സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് ഇതിഹാസത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുക. ഇതിഹാസത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ നമ്മൾ ഇതിഹാസം വായിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഭക്തിയാണ്. ഭക്തി എന്നുള്ള വാക്കിൽ തന്നെ നീ എന്നും ഞാൻ എന്നും രണ്ട് വിഭാഗമുണ്ടാവുന്നുണ്ട്. വിഭക്തം ഭക്തം എന്ന വാക്കൊക്കെ തന്നെ രണ്ട് എന്നുള്ളതിനെ കൂടി സൂചിപ്പിക്കുന്നു. നിന്നോട് എനിക്കുള്ള വികാരം ഭക്തി. അപ്പം ഞാനും നീയും തമ്മിൽ വ്യത്യാസം ഇല്ലാത്ത അവസ്ഥ വന്നാൽ ആ ഭക്തി യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസായി മാറും, അനുഭവമായി മാറും. അങ്ങനെയുള്ള അനുഭവമാണ് രണ്ട് ഇതിഹാസങ്ങളിലൂടെ നമ്മുടെ പൂർവീകര് നമുക്കായിട്ട് തന്നിരിക്കുന്നത്. ആ നമ്മുടെ പൂർവീകര് നമുക്കായിട്ട് തന്നിരിക്കുന്ന ഇതിഹാസങ്ങളിൽ ഒന്നാമത്തെ ഇതിഹാസം, അതാണ് ആദികാവ്യമായ രാമായണം. 24,000 ശ്ലോകങ്ങളിലൂടെ വാത്മീകി മഹർഷി നമുക്ക് രചിച്ച് ശ്രീരാമൻ്റെ മക്കളെ കൊണ്ട് അത് പാടിച്ച് പാടിപ്പിച്ച് ശ്രീരാമനെ തന്നെ കേൾപ്പിച്ചു അത്രേ. അതിനെക്കുറിച്ച് നമുക്ക് വിശകലനാത്മകമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ രാമായണം എന്ന ഇതിഹാസം ഉണ്ടായത് അതിസങ്കീർണമായ പ്രശ്നങ്ങളുടെ ഒരു മാല പോലെയാണ്. അതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അതിസങ്കീർണമായ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, തടസ്സങ്ങൾ, അതിൻ്റെ ഒരു പരമ്പരയാണ് രാമായണം. അതാണ് രാമായണത്തിൽ നാം ആദ്യം അറിയേണ്ടത്.
എന്തിനാ അത് നാം രാമായണത്തിൽ ആദ്യം അറിയുന്നത്? നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും അനവധി അനവധി തടസ്സങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഭയത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ആകത്തുകയാണ്. അതിനിടയ്ക്ക് കുറെ പോസിറ്റീവുകൾ ഉണ്ടായി എന്ന് വരാം. അത് തന്നെയാണ് രാമായണം. രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. സൂര്യൻ വടക്കോട്ട് പോകുന്നതിന് പറയുക ഉത്തര അയനം, ഉത്തരായണം. സൂര്യൻ തെക്കോട്ട് പോകുന്നതിന് പറയുന്നത് ദക്ഷിണ അയനം, ദക്ഷിണായനം. അപ്പൊ നമ്മൾ രാമനിലേക്ക് പോകുന്നത് രാമ അയനം, രാമായണം. അപ്പൊ രാമായണം, നമ്മൾ രാമനിലേക്ക് പോവാൻ, അവിടെ രാമൻ മാത്രമല്ല രാമനുമായിട്ട് ബന്ധപ്പെട്ടവരാണ് രാമായണത്തിലെ എല്ലാവരും. അവരിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ രാമായണ ജൈത്രയാത്ര. ആ രാമായണ ജൈത്രയാത്രയിൽ ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് പറഞ്ഞു, പ്രശ്ന സങ്കീർണമായിട്ടുള്ള ജീവിതമാണ് രാമായണത്തിൽ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുക. ഭക്തിയുടെയും യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും വാക്കുകളിലൂടെ അതെല്ലാം വിവരിക്കാം. അതുകൊണ്ട് രാമായണം ഒരു ചരിത്ര ഗ്രന്ഥമാണെന്ന് പോലും പറയാം, ചരിത ഗ്രന്ഥമാണ് എന്ന് പോലും എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് അത് ത്രേതായുഗം എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ പോലും അത് വ്യക്തമായി ഭാരതത്തിൽ അതിലെ ഓരോ കാൽ പാടുകളും കാണാൻ സാധിക്കുന്ന അയോധ്യയും സരയൂ നദിയും ചിത്രകൂടവും ആശ്രമങ്ങളും ശബരിയും ശബരിമലയും രാമേശ്വരവും ലങ്കയുമെല്ലാം ഉള്ളതാണ്. ഇന്നും അതേ പേരിൽ അറിയപ്പെടുന്നു. രാമായണത്തിൽ ഏത് പേരാണോ നൽകിയിരിക്കുന്നത് അതേ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാം, നമുക്കവിടെ ചെല്ലാം, നമുക്കവിടെ ഇരിക്കാം, നമുക്ക് അനുഭൂതി നുകരാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ മാതിരിയാണ് വാൽമീകി രാമായണം. നമ്മളുടെ മുമ്പിൽ വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരണങ്ങൾ, ആ വാൽമീകി രാമായണത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്നാണ്. അവസാനം വരെ രാമായണത്തിൽ നെഗറ്റീവേ ഉള്ളൂ, വായിക്കുന്നവനത് തോന്നണില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ വരി ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം, നമ്മൾ ചിലപ്പോൾ ചിലരെ കുറിച്ച് പറയാറില്ല എൻ്റെ ജീവിതം മൊത്തം നെഗറ്റീവേ ഉള്ളൂ എന്ന്. ആ നെഗറ്റീവേ ഉള്ളൂ എന്ന് പറയുന്ന വ്യക്തി വായിക്കേണ്ടതാണ് രാമായണം. ആലോചിച്ച് നോക്കാം, രാമായണം തുടങ്ങുന്നത് തന്നെ ഒരു കാട്ടാളൻ്റെ ജീവിതത്തിൽ നിന്നാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. എല്ലാ ഋഷിമാരിൽ നിന്നും അവരുടെ സ്വത്തുക്കളും ഭാണ്ഡങ്ങളും തട്ടിപ്പറിച്ച് ജീവിച്ച ഒരു കാട്ടുകൊള്ളക്കാരനായ രത്നാകരൻ അങ്ങനെ സപ്തഋഷികളിൽ നിന്ന് അവരുടെ ഭാണ്ഡങ്ങൾ എടുക്കുമ്പോൾ ഒരു ചോദ്യമാണ് വരുന്നത്, നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ കർമ്മഫലങ്ങൾ ഈ ദ്രവ്യം അനുഭവിക്കുന്നവർക്ക് അതിൽ പങ്കുണ്ടോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രത്നാകരൻ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ, ഞാൻ ചെയ്യുന്ന സത്കർമ്മത്തിൻ്റെയും ദുഷ്കർമ്മത്തിൻ്റെയും എല്ലാം ഫലങ്ങൾ എൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കുന്നുണ്ടാവും, കാരണം ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം അവരും അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് ആ സപ്തഋഷികൾ രത്നാകരനോട് പറഞ്ഞു, നീ വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് വരിക, അവിടെ ഒരു തെറ്റ് ചെയ്ത വ്യക്തിക്ക് താൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കാൻ ലഭിച്ച ഒരു ചോദ്യം ആ രത്നാകരൻ ഉപയോഗിച്ചു, അവസരം ഉപയോഗിച്ചു. ഇത് നമ്മളുടെ ജീവിതത്തിലും ഒന്ന് പാഠമാകേണ്ടതാണ്. നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ധരിച്ച് ചിലർ ഒന്നും ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ധരിച്ച് അത് ചെയ്തുകൊണ്ടേ പോവുക.
ആരെങ്കിലും ഒരാൾ നമ്മളോട് ചോദിച്ചു എന്ന് വിചാരിക്കുക, താൻ ചെയ്യുന്നത് തെറ്റല്ലേ, ഏ അല്ല എന്നുറപ്പിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പിച്ച് വാദിക്കുന്നതിന് മുമ്പ് രത്നാകരൻ എന്ന കാട്ടാളൻ്റെ മനസ്സ് ഒരല്പസമയം നമ്മുടെ മനസ്സിലേക്ക് വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് രത്നാകരൻ്റെ മനസ്സിലേക്ക് പോയിരുന്നുവെങ്കിൽ, നമ്മൾ അറിവുള്ളവരുടെ അടുത്ത് ചെന്നൊന്ന് ചോദിച്ചാൽ റിയാലിറ്റി, ആക്ച്വൽ സിറ്റുവേഷൻ, ഫാക്റ്റ്, ട്രൂത്ത് മനസ്സിലാക്കാൻ നമുക്ക് അവസരം ലഭിക്കുമായിരുന്നു. അങ്ങനെ ഒരവസരം രത്നാകരന് ലഭിച്ചു. ഭാര്യയുടെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരും. ഇത് ഞാനൊരു സന്ദേശമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, ഭാര്യ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല. അപ്പൊ അവനവന്റെ കർമ്മങ്ങളെല്ലാം അവനവൻ അനുഭവിക്കുകയുള്ളൂ, അത് വേറൊരാളുടെ തലയിലൊന്നും കെട്ടിവെക്കാൻ സാധ്യമല്ല. അതിൽ ഞങ്ങൾ ഭാര്യ